ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സീന സുരേഷ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പോൾ കുറേ ദിവസമായില്ലേ വീഡിയോ ഇട്ടിട്ട്, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആൻഡമാൻ ദ്വീപിലെ പച്ചക്കറി കട മുതൽ ബേക്കറി വരെ, അങ്ങനെ അവിടുത്തെ ഷോപ്പുകളൊക്കെ എങ്ങനെയുണ്ട്, അവിടെ എന്തൊക്കെ കിട്ടും എന്നൊക്കെ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ തൊട്ടടുത്ത്, നമ്മൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പച്ചക്കറി കടയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ പോലെയാണോ, അത് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അവിടെ പച്ചക്കറികൾ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ കണ്ടു നോക്കൂ കേട്ടോ. ഈ സംഭവത്തിൻ്റെ പേര്, ഇത് കുമ്പളങ്ങ പോലെ ഇരിക്കുന്ന ഒരു സംഭവമാണ്, പക്ഷെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കുമ്പളങ്ങയുടെ പോലെ അല്ല അല്ലേ. ഇതേയിരിക്കണോ നമ്മുടെ നാട്ടിലത്തെ കുമ്പളങ്ങയും മുരിങ്ങാക്കോലും ഒക്കെ, അതില്ല, അത് എന്താണല്ലേ. അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ പച്ചക്കറി കടയിൽ ഇരിക്കുന്നത്. ഇത് കോവയ്ക്കല്ല കേട്ടോ, വേറൊരു സംഭവമാണ്. പട്വൽ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു അതിൻ്റെ പേര്. ഇത് പിന്നെ അറിയാലോ, പീച്ചിങ്ങ. പിന്നെ കണ്ടോ, നല്ല ഫ്രഷ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഇത് കേബേജ്, ഇത് കോവയ്ക്കയാണ്. പിന്നെ ഇത് ആൻഡമാൻ കേല, ആൻഡമാനിൽ കോമൺ ആയിട്ട് കിട്ടുന്ന കായയാണ് കേട്ടോ. ഇത് നിറയെ ഉണ്ട് ഈ വാഴ അവിടെ, അപ്പോൾ കോമൺ ആയിട്ട് ഈ സംഭവമാണ് കിട്ടുക. പിന്നെ നമ്മുടെ വെണ്ടയ്ക്കയും പയറും മല്ലിയലയും എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇതൊക്കെ ആ ദ്വീപിൽ കൃഷി ചെയ്യുന്നതും ഉണ്ട്, ലോക്കലായിട്ട് അവിടെ എല്ലാ കൃഷി ചെയ്യുന്ന കൃഷിക്കാരൊക്കെ ഉണ്ട്, അല്ലാതെ മെയിൻലാൻഡിൽ നിന്ന് വരുന്നതും ഉണ്ട് കേട്ടോ. അപ്പോൾ ആ പച്ചക്കറി കടയിൽ തന്നെ ഫ്രൂട്ട്സും വെച്ചിട്ടുണ്ട് കണ്ടോ, ഡ്രാഗൺ ഫ്രൂട്ട്, കിവി, ആപ്പിൾ, അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ദ്വീപാന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് കാണണ്ട കേട്ടോ, അവിടെ എല്ലാ സാധനങ്ങളും കിട്ടും. സത്യം പറഞ്ഞാൽ ഈ കടലിനാൽ ചുറ്റപ്പെട്ട് കിടക്കണ അതിൻ്റെ നടുവിലുള്ള ഒരു ഐലൻഡാണ്. അവിടെയും നമുക്ക് നാട്ടിൽ കിട്ടുന്ന പോലത്തെ എല്ലാ സാധനങ്ങളും കിട്ടും എന്ന് പറഞ്ഞാൽ അത് അത്ഭുതം തന്നെയാണല്ലേ. അപ്പോൾ ഇതാ നമ്മുടെ തക്കാളി, ക്യാരറ്റ്, റാഡിഷ്, ബീൻസ്, പിന്നെ പാവയ്ക്ക, കയ്പയ്ക്ക എന്നൊക്കെ പറയുന്ന സംഭവം, പിന്നെ കണ്ടു വഴുതനങ്ങ. ഇവിടെ എന്താ പറയുക, ബംഗാളീസും നോർത്ത് ഇന്ത്യൻസും ഒക്കെ വഴുതനങ്ങ ഇല്ലാണ്ട് അവർക്കൊരു സംഭവം ഇല്ല കേട്ടോ. മീൻകറിയിലും പിന്നെന്താ പല കറികളിലും അവരതിടും, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനും ചേച്ചിയും കൂടെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ എന്താ പറയുക, നമുക്ക് ഇഷ്ടമാണ് കടയിലൊക്കെ കയറി അങ്ങനെ ഷോപ്പ് ചെയ്യാനൊക്കെ. അപ്പോൾ നാട്ടിൽ അങ്ങനെയൊന്നും നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, എല്ലാം ഇവിടെ വീട്ടിലാണെങ്കിലും ഏട്ടായി വാങ്ങിച്ചുകൊണ്ടിരും, അവിടെ ചേച്ചിയുടെ അവിടെയാണെങ്കിലും ചേട്ടൻ വാങ്ങിച്ചുകൊണ്ടിരും. അപ്പോൾ നമുക്ക് ഇറങ്ങാൻ കിട്ടിയൊരു ചാൻസിൽ ഞങ്ങൾ പരോളിൽ ഇറങ്ങിയ പ്രതികളെ പോലെ അങ്ങനെ ഓരോരോ കടകൾ കയറി ഇറങ്ങുകയാണ്. മക്കളെ വേറെ ഒന്നും വിചാരിക്കേണ്ട, ഇത് ഞങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് പോയ ഷോപ്സ് അല്ല കേട്ടോ. ഞങ്ങൾ അവിടെ ഒരു രണ്ട് മൂന്നാഴ്ചയോളം ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ ഫ്ലൈറ്റൊക്കെ ക്യാൻസലായി കുറച്ച് ദിവസം കൊണ്ടൊക്കെ അവിടെ നിൽക്കേണ്ടി വന്നു. അപ്പോൾ ആ കാലയളവിൽ നമ്മൾ പോയ ഷോപ്പുകളൊക്കെ ഒന്ന് കാണിക്കുകയാണ്. അപ്പോൾ ഒരു ഐഡിയ കിട്ടുമല്ലോ, നമ്മൾ എത്ര പറഞ്ഞാലും മിക്കപ്പോഴും ആരെങ്കിലും കാണുമ്പോൾ നമ്മൾ ആൻഡമാനിൽ പോയിരുന്നു എന്നൊക്കെ അറിയുമ്പോൾ ചോദിക്കുമോ അവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ അവിടെ ഇങ്ങനെ നമുക്ക് പച്ചക്കറി കിട്ടുമോ, മീൻ കിട്ടുമോ, ഇറച്ചി കിട്ടുമോ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര പറഞ്ഞാലും അത് അത്ര അവർക്ക് ബോധ്യമാവില്ല. അപ്പോൾ നേരിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരുടെയും ആ ഡൗട്ടൊക്കെ ഒന്ന് ക്ലിയർ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെയാണ് നമ്മുടെ ദ്വീപിലെ ഒരു പച്ചക്കറി കട, ഫ്രൂട്ട്സും വെജിറ്റബിൾസും അത്യാവശ്യം മസാല സംഭവങ്ങളൊക്കെ ആയിട്ട് അതാണ് ആ പാക്കറ്റിൽ അവിടെ ഇങ്ങനെ കിടക്കണത് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം വാങ്ങിക്കാൻ കിട്ടും. ഇത് ഇവിടെ എന്താ പറയുക, ലോക്കലായിട്ട് കൃഷി ചെയ്യണതുണ്ട്, അല്ലാതെ മെയിൻലാൻഡിൽ നിന്ന് വരുന്ന സംഭവങ്ങളുണ്ട്, ഷിപ്പിലും ഫ്ലൈറ്റിലും ഒക്കെ ആയിട്ട് വരുന്ന സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ദ്വീപിലെ പച്ചക്കറി കടയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മളൊരു നാട്ടിലത്തെ സൂപ്പർ മാർക്കറ്റൊക്കെ പോലത്തെ ഒരു സംഭവം കേട്ടോ. അപ്പോൾ അവിടെ കയറിയപ്പോഴുള്ള കാഴ്ചകളാണ് കാണുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ലോക്ക്ഡൗൺ ടൈമിലും ഒക്കെ ആയിട്ട് ഈ കൊറോണ ടൈമായിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കാൻ ആൾക്കാർ ഇങ്ങനെ തുടങ്ങിയത് അല്ലേ. നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ കണ്ട് ഒരുപാട് പേരിപ്പോൾ വീട്ടിൽ തന്നെയാണ് കേക്ക് ബേക്ക് ചെയ്യണതും എല്ലാം, കുറേ പേര് സെല്ല് ചെയ്യണുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ദ്വീപിലും അങ്ങനെയൊക്കെ തന്നെയാണ്, കേക്ക് മേക്കിംഗ് ടൂൾസ് എല്ലാം അവിടെ തന്നെ ഉണ്ട്, കുറേ കേക്ക് മേക്കിംഗ് ട്രേ, എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ ഒന്ന് കയറിയതാണ്. അപ്പോൾ നമ്മുടെ
വീണയും ചേച്ചിയൊക്കെ കൂടെ ഷോപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു വിശേഷം. പിന്നെ ഇത് ഞങ്ങൾ വേറൊരു ഷോപ്പിൽ പോയിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ അധികം ആൾക്കാരില്ലാത്ത സ്ഥലം നോക്കിയിട്ടൊക്കെയാണ് വീഡിയോ എടുക്കുക കേട്ടോ. കാരണം ഇങ്ങനെ പുറത്തിറങ്ങി വീഡിയോ എടുക്കുക അത്ര എളുപ്പമായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അധികം തിരക്കില്ലാത്ത ഷോപ്പിലൊക്കെ നോക്കിയിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ ഒരു ഐഡിയ കിട്ടും. പിന്നെ ഞാൻ ഈ വീഡിയോ ഇടാൻ വേണ്ടി ഒരു പ്രത്യേക കാരണമുണ്ട് കേട്ടോ. നമ്മുടെ ഫാമിലി ഫ്രണ്ടാണ് കോയച്ചേട്ടനും നസീമ ചേച്ചിയും. അപ്പോൾ അവർക്കിപ്പോൾ ആൻഡമാനിലേക്കാണ് ട്രാൻസ്ഫർ ആയിട്ടുള്ളത്. അപ്പോൾ ചേച്ചി എന്നെ വിളിച്ചിരുന്നു അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ വ്ളോഗൊക്കെ ആൾ ട്രാൻസ്ഫർ വരുന്നേക്കാളും മുന്നേ നമ്മുടെ ആൻഡമാൻ വ്ളോഗൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ട്രാൻസ്ഫർ വന്നതിന് ശേഷം ഒന്നും കൂടെ അവിടുത്തെ വിശേഷങ്ങളും എങ്ങനെയൊക്കെയാണ് സംഭവങ്ങളെന്ന് അറിയാൻ വീണ്ടും എടുത്ത് കണ്ടുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ട കാര്യം അവിടെ എങ്ങനെ കിട്ടുക എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചറിഞ്ഞു. അപ്പോൾ ഇതൊക്കെ കണ്ടാൽ ചേച്ചിക്ക് ഒരു ഐഡിയ കിട്ടുമെന്ന് എനിക്ക് തോന്നി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ആൻഡമാനിലത്തെ ഷോപ്പിലെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഒരു ഐഡിയ കിട്ടുമല്ലോ, അവിടെ ഇനി താമസിക്കാൻ പോവുകയാണ് അവർ. അപ്പോൾ നമുക്ക് ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാർ അവിടെ പോയി കഴിഞ്ഞാൽ എന്താവും? ഒരു ഐഡിയ ഇല്ലയെന്ന് പറഞ്ഞാൽ അവർ ലക്ഷദ്വീപിലത്തെ ആൾക്കാരാണ് കേട്ടോ. അവരാണ് ഇനി ആൻഡമാനിലേക്ക് പോണത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഒരു ഐഡിയ കിട്ടും, എന്തൊക്കെ അവിടെ വാങ്ങിക്കാൻ കിട്ടും, ഏത് തരത്തിലുള്ള ഷോപ്പാണ് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. ഞങ്ങൾ ആൻഡമാനിൽ പോകുമ്പോൾ നമുക്ക് ഒരു ഐഡിയ ഇല്ലാണ്ട പോയത്. ഞങ്ങൾ വിചാരിച്ചത് ലക്ഷദ്വീപ് പോലെയൊക്കെ ഒരു കുഞ്ഞ് സ്ഥലമാണ് ആൻഡമാൻ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത് കേട്ടോ. അവിടെ ചെന്നപ്പോഴല്ലേ അറിയണത് അത്യാവശ്യം എന്താ പറയുക വലിയൊരു സ്ഥലം തന്നെയാണ് ഈ ആൻഡമാനും പോർട്ട് ബ്ലെയറൊക്കെയെന്ന്. അപ്പം നമ്മുടെ അയ്യോ വിശേഷങ്ങൾ പറഞ്ഞിരുന്ന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞങ്ങ് പോയില്ലേ. അപ്പോൾ ഇതൊക്കെ ഉണ്ടോ, സ്റ്റീൽ പാത്രങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക കുക്ക്വെയറുകളോ കുക്കറുകളോ എല്ലാ സംഭവങ്ങളും ഉണ്ട് അവിടെ. കിട്ടാത്തതായിട്ട് ഒന്നുമില്ല എന്ന് തന്നെ പറയാം. പിന്നെ തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ കുറച്ച് വില നാട്ടിലത്തേതിനേക്കാളും കൂടുതലാണെന്ന് തോന്നുന്നു. കാരണം ഇതൊക്കെ പുറത്തുനിന്ന് വന്നിട്ട് വേണ്ടേ, ഷിപ്പിലോ ഫ്ലൈറ്റിലോ ഒക്കെ ആയിട്ട് മെയിൻലാൻഡിൽ നിന്നൊക്കെ വന്നിട്ട് വേണ്ടേ. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവർ കുറച്ച് വില കൂടുതലുണ്ടാവും തന്നെയാണ് തോന്നണത്. ചില സാധനങ്ങൾക്ക് വില കുറവായിട്ടും തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി, ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ കാണുന്ന അല്ലെങ്കിൽ മെയിൻ റോഡിൻ്റെ സൈഡിലൊക്കെ കാണില്ലേ, അതേപോലത്തെ ഒരു കാഴ്ചയാണ്. നിറയെ ചെറുനാരങ്ങയൊക്കെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്, ഫ്രൂട്ട് സ്റ്റോളുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തി കുറച്ച് ഫ്രൂട്ട്സും ചെറുനാരങ്ങയൊക്കെ വാങ്ങിച്ചു. അപ്പോൾ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ജലദോഷവും പനിയൊക്കെ വന്നായിരുന്നു അവിടെ ചെന്നിട്ട്. അപ്പോൾ അവർക്കൊക്കെ ഫ്രൂട്ട്സൊക്കെ കൊടുത്തൊന്ന് ഹെൽത്തി ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും ചേച്ചിയും കൂടെ അങ്ങനെ അവിടെ നിന്ന് ഞാൻ വീഡിയോ എടുത്തു, ചേച്ചി ഈ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ അടുത്ത് പോണത് നമുക്ക് ഇങ്ങനെ കോസ്മെറ്റിക് ഐറ്റംസോ അല്ലെങ്കിൽ വള മാല അങ്ങനത്തെ സ്റ്റേഷനറി ഇതൊക്കെയുള്ള പിന്നെ എല്ലാ സംഭവവും കിട്ടും അവിടെയുണ്ട്. ഈ പാത്രങ്ങളും എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഷോപ്പിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ആൻഡമാനിൽ വളയും മാലയും കമ്മലൊക്കെ ഇഷ്ടം പോലെയുണ്ട്. കാരണം അവിടെ ഈ എന്താ ഒരു മിനി ഇന്ത്യ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നോർത്ത് ഇന്ത്യൻസും ബംഗാളീസും തമിഴൻസും തെലുങ്കും എല്ലാ രാജ്യക്കാരും നാട്ടുകാരും ഉണ്ട് അവിടെ, മലയാളീസും ഇഷ്ടം പോലെയുണ്ട്. അപ്പം നമ്മുടെ ആൻഡമാൻ വ്ലോഗ്സൊക്കെ ഞാൻ മുന്നേ ഒരു 10-12 വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ഒന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പം നമ്മൾ ആ ഷോപ്പിൽ കയറിയപ്പോൾ കണ്ടോ, അവിടെയും പാത്രങ്ങളും അരിപ്പയും സംഭവമൊക്കെ ഉണ്ട്. പിന്നെ ഇത് നമ്മൾ പൂജാമുറിയിലൊക്കെ ഇടണം അങ്ങനത്തെ, അല്ലെങ്കിൽ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യണം, വല്ല വിശേഷ അവസരങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെ യൂസ് ചെയ്യണ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയ മാല ആണ് കേട്ടോ അത്. അപ്പോൾ അത് നമ്മളെടുത്ത് വെച്ചതാണ്. പിന്നെ കണ്ടോ വള, നിറയെ വളയും മാലയും കമ്മലൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഗോൾഡ് അങ്ങനെ അധികം യൂസ് ചെയ്യുന്ന അങ്ങനെ കണ്ടിട്ടില്ല. ഇതേപോലത്തെ ഫാൻസി മാലയും കമ്മലും അതൊക്കെയാണ് കൂടുതലും ഇട്ട് കണ്ടിട്ടുള്ളത് കേട്ടോ ആൾക്കാരൊക്കെ. അപ്പോൾ കണ്ടോ മെറ്റലിൻ്റെ, നമ്മൾ ആൻഡമാനിൽ ചെന്ന സമയത്ത് അതായത് നമ്മൾ ട്രാൻസ്ഫർ ആയിട്ട് അവിടെ ചെന്നിരുന്ന സമയത്ത് ഇങ്ങനെ മെറ്റലിൻ്റെ വളയൊന്നും ഉണ്ടായിരുന്നില്ലേ. ഞാനാണെങ്കിൽ മെറ്റലിൻ്റെ ബ്ലാക്ക് മെറ്റൽ വൈറ്റ് മെറ്റലൊക്കെ അന്വേഷിച്ച് നടക്കുമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ചെന്നപ്പോൾ അവിടെ നിറയെ മെറ്റലിൻ്റെ വളയൊക്കെ ഉണ്ട് കേട്ടോ. ഈ വള നല്ല ഭംഗിയുണ്ട് അല്ലേ, നല്ലൊരു അടിപൊളിയായിട്ടുണ്ട്. റയർ പീസാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് എൻ്റെ കയ്യിൽ കയറില്ല, ചേച്ചിയുടെ കയ്യിൽ കയറി കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. എൻ്റെ പിന്നെ നല്ല
വണ്ണമുള്ള കയ്യായതുകൊണ്ട് അതിൽ ആ വളയൊന്നും കയറാൻ ചാൻസ് ഇല്ല. പിന്നെ ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ, അതിങ്ങനെ ഒരു ബാസ്ക്കറ്റിലിട്ട് വയ്ക്കുക. അപ്പം ഞാനും വീണയും സീനി ചേച്ചിയും ഒക്കെ ഉണ്ട്. മിനി ചേച്ചി ഒരാഴ്ച ലീവ് എടുത്തു, പിന്നെ ആളെ ഡ്യൂട്ടിക്ക് പോകാൻ തുടങ്ങി. ഞങ്ങൾ ഇപ്പോഴൊന്നും ഇവിടെ നിന്ന് പോകണില്ല എന്ന് മനസ്സിലായി. ഇപ്പോൾ ചേച്ചി ഡ്യൂട്ടിക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ പേര് സീന, പിന്നെ വേറൊരു സീന ചേച്ചി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ, ഈ രണ്ട് സീന. അപ്പോൾ ആർക്കൊക്കെ കൺഫ്യൂഷൻ ഉണ്ട് ചോദിച്ചിരുന്നു, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത് പോയത് ബേക്കറിയാണ്. ബേക്കറി കണ്ടില്ലെങ്കിൽ പിന്നെ എന്താ കാര്യമല്ലേ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ ആൻഡമാനിൽ ചെന്നിട്ടാണ് സ്വീറ്റ്സിനെ ഇത്ര ഇഷ്ടപ്പെടാനും കഴിക്കാനും ഒക്കെ തുടങ്ങിയത് കേട്ടോ. നല്ല സൂപ്പറാണ് സംഭവങ്ങൾ, നല്ല ടേസ്റ്റാണ്. പിന്നെ പാലിൻ്റെ ഐറ്റംസാണ് അവർക്ക് കുറേ ഉള്ളത് അവിടെ. അപ്പോൾ നല്ല അടിപൊളി സംഭവങ്ങളാണൊക്കെ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ബേക്കറിയിലത്തെ ആ കാഴ്ചകൾ. അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാണ്, കണ്ടു നോക്കൂ. നല്ല കിടിലും സംഭവങ്ങളാണ്. അപ്പം നമ്മളൊരു വൈകിട്ടായപ്പോഴാണ് അവിടെ എത്തിയത്, അതുകൊണ്ട് കുറേ സ്വീറ്റ്സൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ അവിടെ ബാക്കിയുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സാണ് അധികം ഉള്ളത്. പിന്നെന്താ കണ്ടോ, അയ്യോ എന്താ അതിൻ്റെ ഭംഗിയിലെ ആ കളറും അതിൻ്റെ ഫിനിഷിങ്ങും ഒക്കെ ആയിട്ട് സൂപ്പറായിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് വീഡിയോ കൂടെ കാണുമ്പോൾ കൊതിയാണ്, ഒരു രക്ഷയില്ല. അവിടെ നിന്ന് നമ്മളത് ഇഷ്ടം പോലെ കഴിച്ചതാണ് കേട്ടോ. അപ്പം നന്ദുട്ടനും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവന് ബേക്കറി കയറണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കയറിയത്. കണ്ടോ പല വെറൈറ്റി കേക്കും ഒക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, നാട്ടിൽ കിട്ടാത്ത പല സംഭവങ്ങളും അവിടെ ഉണ്ട് അല്ലേ. കുറേ അധികം സ്വീറ്റ്സ് ഞാൻ അവിടെ ചെന്നിട്ടാണ് ആദ്യമായിട്ട് കഴിച്ചതും ട്രൈ ചെയ്തതും ഒക്കെ. പിന്നെ ദീപാവലിയൊക്കെ ആയ പറയേ വേണ്ട, എല്ലാവരും സ്വീറ്റ് ബോക്സാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കുക. അതിൻ്റെ ഉള്ളിലാണെങ്കിൽ പല വെറൈറ്റി സ്വീറ്റ്സാണ് ഉണ്ടാവുക. അതൊക്കെ ഒരു ബോക്സ് കഴിച്ചാണ്ടല്ലോ ഒരു 10 കിലോ ഒറ്റയടിക്ക് കൂടും. അങ്ങനെയാണ് അതിൻ്റെ കിടപ്പ് വശം. അപ്പോൾ പിന്നെ നമ്മുടെ പപ്സ്, സമൂസ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നാടൻ സമൂസയല്ല, അല്ലാതെ നോർത്ത് ഇന്ത്യൻ സമൂസ ഇല്ലേ, അതൊന്നും എനിക്ക് പണ്ട് ഇഷ്ടമേ അല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് നാടൻ സമൂസയെക്കാളും നോർത്ത് ഇന്ത്യൻ സമൂസയാണ് ഇഷ്ടം. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ അത് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ. അതിൻ്റെ ഒരു ആ പുറത്തെ എന്താ ഒരു തൊലി ഭാഗമൊക്കെ നല്ലൊരു ടേസ്റ്റാണ് അല്ലേ, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ഒരു രക്ഷയില്ലാത്ത സംഭവങ്ങളാണ് ഒക്കെ. കണ്ടോ നിറയെ വെറൈറ്റി സ്വീറ്റ്സാണ് ഇരിക്കുന്നത്. ഗുലാബ് ജാമുനും രസഗുളയും പിന്നെ ഡ്രൈ ജാമുൻ, കാലാ ജാമുൻ, അങ്ങനെ ഒരു പിടി ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇതേ കണ്ടോ, ഇതേപോലെ കുറേ സംഭവങ്ങൾ വേറെ ഉണ്ട് ബേക്കറിയുടെ ഉള്ളിൽ. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ ബേക്കറിയിലത്തെ കാഴ്ചകൾ. ഇനിയിപ്പോൾ ഞാൻ ഇതൊന്നും നിങ്ങളെ കാണിച്ചില്ല എന്ന് ആരും പരാതി പറയരുത്. ഞാൻ എടുത്ത വീഡിയോ മുഴുവൻ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ എപ്പിസോഡായിട്ട് അങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ഇനിയും കാണും ആൻഡമാൻ വീഡിയോസ്, ഇനിയും വഴിയേ വരും. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ കുറച്ച് പേരൊക്കെ ചോദിച്ചു, ഇപ്പം എന്താ കുക്കിംഗ് വീഡിയോ ഒന്നും ഇടാത്തേ, ഇട്ടൂടേന്നൊക്കെ ചോദിച്ചു കേട്ടോ. ഞാൻ ഇടാം കേട്ടോ കുക്കിംഗ് വീഡിയോ ഇട്ടിട്ടേ, ഒരു കാര്യമില്ല നീ ഒട്ടും എന്താ പറയുക, ഒട്ടും അതിന് വ്യൂസ് വരുന്നില്ല. ഒരു 100-150 വരെ മാക്സിമം പോവും, അത് കഴിഞ്ഞാൽ ഒന്നും കാണില്ല. അപ്പോൾ എനിക്ക് എല്ലാ ഇൻട്രസ്റ്റും പോയി. പക്ഷേ ഞാൻ ഏറ്റവും അവസാനം ഈ ആൻഡമാൻ വ്ളോഗ് കഴിഞ്ഞാൽ കുക്കിംഗ് വ്ളോഗ് തന്നെ ശരണം. അപ്പം ഞാൻ വീണ്ടും കുക്കിംഗ് ഒക്കെ ആയിട്ട് വരും. ബൈ.